ഇനി കോവിഡ് കണക്കില്ല. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ പ്രതിദിന കോവിഡ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ. കോവിഡ് പ്രതിദിന കേസുകൾ ഗണ്യമായി കുറഞ്ഞതോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത്. രണ്ടു വർഷത്തിലധികമായി നടന്നു വന്നിരുന്ന പ്രക്രിയയാണ് സർക്കാർ അവസാനിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തി, പരിശോധനകളും കുറച്ചു. ഈ പശ്ചാത്തലത്തിലും കൂടിയാണ് പുതിയ തീരുമാനം. അതേസമയം സർക്കാർ തലത്തിൽ പരിശോധനകളും കോവിഡ് കേസുകളുടെ കണക്കെടുപ്പും തുടരും. കഴിഞ്ഞ രണ്ടു വർഷക്കാലം എല്ലാ ദിവസവും വൈകിട്ട് 6 മണിയോടെ മുഖ്യമന്ത്രിയുടെ പ്രതിദിന വാർത്താ സമ്മേളനങ്ങളിലാണ് പ്രതിദിന കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടിരുന്നത്. പിന്നീട് അത് വാർത്താ കുറിപ്പിലൂടെയായി. 2020 മാർച്ചിലാണ് കേരളത്തിൽ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ രോഗനിരക്കായിരുന്നു കേരളത്തിൽ. 1-ാം തരംഗത്തിൽ അത് 400,000 മുകളിലെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുണ്ടായ കോവിഡ് തരംഗത്തിൽ എണ്ണം 40,000 വരെ കടന്നു. ഇത് കുറഞ്ഞ് കഴിഞ്ഞ ദിവസം 223 ആയി. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുക്കുന്നത് സംസ്ഥാന സർക്കാർ നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ മാസ്ക് ധരിക്കുക എന്നതിനപ്പുറം കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിലില്ല. 2 വർഷം നീണ്ടുനിന്ന നിയന്ത്രണമാണ് പിൻവലിച്ചത്. മാസ്ക് ധരിക്കുന്നതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം തുടരുമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കരുതൽ ഡോസ് വാക്സിനേഷന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുക കൂടി ചെയ്തതിന് പിന്നാലെയാണ് പ്രതിദിന കോവിഡ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. വാക്സിനേഷൻ 100% തന്നെ കോവിഡ് പ്രതിദിന കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ITY News, an eye for truth.